ഹൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പം ഇന്ന് നമ്മുടെ ഈ ഫുട്ബോളിനകത്ത് ഒരു മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മെയിൻ്റെനൻസിന് ശേഷം എന്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാഡ് ന്യൂസ് ഉണ്ട്, ഒരു ഗുഡ് ന്യൂസ് ഉണ്ടെന്ന് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്ലി മാച്ച് റിഗാർഡിംഗ് ആയിട്ട് നമുക്ക് ഒരു കുറച്ച് റിവാർഡ്സും കാര്യങ്ങളൊക്കെ അവർ തന്നെയുണ്ട്. അതല്ലാണ്ട് പറയേണ്ട ഒരു ബാഡ് ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ഫുട്ബോളിനകത്ത് ബോക്സ് ഡ്രോസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരുന്നു. നമ്മുടെ റോമയുടെ ലെജൻഡറി പാക്ക് പറഞ്ഞുണ്ടായിരുന്നു, പിന്നെ എല്ലാവരും ഹാളൻഡിനെയൊക്കെ സൈൻ ചെയ്ത നമ്മുടെ ബ്രേക്ക്ഔട്ട് സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ ആ ഒരു പാക്കിങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. അതല്ലാണ്ട് ഇന്ന് മൺഡേ ആണ്, അപ്പോൾ ഇന്ന് നമ്മുടെ സീരിയയുടെ ഇവൻറ്റുകളൊക്കെയാണ് വന്നേക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ സീരിയയുടെ ടൂർ ഇവൻറ്റും സീരിയയുടെ ഫീച്ചേർഡ് പാക്കൊക്കെയാണ് വന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് വീക്കാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൻ്റെ ഇവൻറ്റുകൾ വന്ന് കുറേ ട്രെയിനേഴ്സ് തന്നെ ടൂർ മാച്ചൊക്കെ വന്നായിരുന്നു. അല്ലാണ്ട് അവരുടെ ഫീച്ചേർഡ് പാക്കൊക്കെ വന്നായിരുന്നു. അതുപോലെ ഈ ആഴ്ച സീരിയയുടെ ആ ഒരു ടൂർ വെച്ചിട്ടാണ് അവർ പാക്കിങ്ങുകളൊക്കെ കൊണ്ടുവന്നത്. അപ്പോൾ എന്താണ് ഇതെല്ലാം അവർ സസ്പെൻഡ് ചെയ്ത് കളഞ്ഞേക്കെയാണ്. ചുരുക്കി പറയാനാണെങ്കിൽ നമ്മുടെ സീരിയയുടെ ടൂറ്, സീരിയയുടെ ഫീച്ചേർഡ് പാക്ക്, നമുക്കിപ്പോൾ ഉള്ള റോമയുടെ ലെജൻഡറി പാക്ക്, അതല്ലാണ്ട് നമ്മളെ ഹാളൻഡ്, നമ്മുടെ ഇബ്രാഹിമോവിച്ച്, അലാബ അവരൊക്കെ ഉള്ള നോമിറ്റിംഗ് കോൺട്രാക്ട് വെച്ച് സൈൻ ചെയ്യാൻ പറ്റിയ ബ്രേക്ക്ഔട്ട് സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ ആ ഒരു പാക്ക്, ഇതെല്ലാം ഒരു സസ്പെൻഡ് ചെയ്ത് കളഞ്ഞേക്കാണ്. നമ്മൾ ഇനി ഈ ഫുട്ബോൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പാക്കിങ്ങുകളൊന്നും അവിടെ അവൈലബിൾ അല്ലായിരിക്കും. നമ്മൾ ടൂർ മാച്ച് എടുക്കുകയാണെങ്കിൽ ഫങ്ഷനാലിറ്റി ഇപ്പോൾ അവൈലബിൾ അല്ലാന്ന് പറഞ്ഞ് കാണിക്കും, നമുക്കത് കളിക്കാനും സാധിക്കില്ല. അപ്പോൾ ഇതൊക്കെ സസ്പെൻഡ് ചെയ്ത് കളഞ്ഞേക്കാണ്. അപ്പോൾ നമ്മൾ കോൺട്രാക്റ്റ് നോക്കി നമുക്ക് കോയിൻ വെച്ച് ഒരു പാക്ക് ഇറക്കണം, അല്ലെങ്കിൽ നോമിറ്റിംഗ് കോൺട്രാക്ട് വെച്ച് ഒരു പ്ലെയർ എടുക്കാൻ വേണ്ടി എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒന്നും കിടപ്പില്ല. അവിടെ ആപ്പാടി ജെ ലീഗിൻ്റെ ഒരു നോമിറ്റിംഗ് കോൺട്രാക്റ്റിൻ്റെ പാക്ക് ഓത്രം കിടപ്പുണ്ട്. ഈ ഉള്ള പാക്കിലൊക്കെ ഇഷ്യൂ വന്നിട്ട് എന്താണ് ജെ ലീഗ് ഓത്രം കിടക്കണമെന്ന് അറിയാൻ പാടില്ല. ആ സാധനം മാത്രം അവിടെ കിടപ്പുണ്ട്. വേറെ നോമിറ്റിംഗ് കോൺട്രാക്റ്റിൻ്റെ പാക്കൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്, നോർമൽ പാക്കും കളഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് തിരിച്ചൊരു നോക്കിയാലാണെങ്കിൽ അത് നമുക്ക് ഇപ്പോൾ ഒരു ഉറപ്പും കാര്യം പറയാൻ പറ്റില്ല. കാരണം അവർ സസ്പെൻഡ് ആണെന്നാണ് ഇട്ടേക്കണത്. അതല്ലാണ്ട് ഇത് ഇനി ഒരിക്കലും വരില്ല എന്നിറങ്ങി ഫ്യൂച്ചറിൽ കൊണ്ടുവരുന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല. എന്തൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് അവർ സസ്പെൻഡ് ചെയ്ത് ഇട്ടേക്കണം നിലവിൽ. അപ്പോൾ എന്നാണ് വന്നു കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും വരികയാണെങ്കിൽ ഇനി എടുക്കാത്തവർക്കൊക്കെ എടുക്കാനുള്ള ചാൻസും കാലം കിട്ടും, അല്ലെങ്കിൽ ആ ഒരു ചാൻസ് പോയി എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത്. കാരണം ഓൾറെഡി ഇന്ന് ഒരുപാട് പേര് നമ്മുടെ ഒബ്ജക്റ്റീവ് തീർത്ത് നമ്മുടെ ഇബ്രാഹിമോവിച്ച്, ഹാളൻഡ് അങ്ങനത്തെ പ്ലേയേഴ്സിനൊക്കെ എടുത്തു. അത്യാവശ്യം നല്ലൊരു പാക്കിങ്ങുകളൊക്കെ ആയിരുന്നു. പിന്നെ റോമയുടെ ഫ്രീ സ്പിന്നിങ്ങുകളൊക്കെ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ അത് സസ്പെൻഡ് ചെയ്ത് കളഞ്ഞേക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ഇഷ്യൂ ഒക്കെ ആണെങ്കിൽ നമുക്ക് പണ്ടൊക്കെ കോയിമ്പക്കും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ ആണെന്ന് നോക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഇഷ്യൂ ആണെന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഇവർ നമ്മുടെ ഈ ഒരു പാക്ക് മാത്രമല്ല കളഞ്ഞേക്കണം, ടൂർമിൻ്റെ കൊണ്ടേ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാക്കിൻ്റെ പേരിലുള്ള ഒരു ഇഷ്യൂ ആണെങ്കിൽ അവർക്ക് ടൂർമിൻ്റെ കൊണ്ടേ കളയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എന്തൊരു വള്ളിങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ മൊത്തം കരളുന്ന് വന്നേക്കുള്ള കാര്യങ്ങളും ലാസ്റ്റ് വീക്കിലെ കാര്യങ്ങളൊക്കെ അവർ സസ്പെൻഡ് ചെയ്തിട്ടേക്കാണ്. നമുക്ക് നമ്മുടെ ഈ ഫുട്ബോൾ ലീഗ് ഫ്രണ്ട് മാച്ച് അതൊക്കെ കളിക്കുക, സ്പെഷ്യലായിട്ടുള്ള ഇവൻസും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ടേക്കാണ്. അപ്പോൾ അതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. നമുക്ക് ഏതാണ്ട് ഒരു മാസത്തേക്കുള്ള ഒരു പാക്കിങ്ങുകളൊക്കെ ആയിരുന്നു മറ്റേ നോമിറ്റിങ്ങൊക്കെ. അപ്പോൾ കുറേ പേരൊക്കെ നമ്മുടെ ഒബ്ജക്റ്റീവൊക്കെ പയ്യെ തീർത്തെടുക്കാൻ നോക്കി ചോദിച്ചിരുന്നുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഒരു പ്രശ്നമൊന്നും പറയാതെ പോയത്. എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല പ്ലേസൊക്കെ പാക്കിലുണ്ടായിരുന്നു. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ക്യാമ്പയിനും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ഫ്രണ്ട് മാച്ച് കളിച്ച് നമുക്ക് പുതിയൊരു ഫീച്ചർ കഴിഞ്ഞാൽ ആഡ് ചെയ്ത് അത് കളിച്ച് നമുക്ക് റിവാർഡ് കിട്ടുന്ന ഒരു ക്യാമ്പയിനാണ് അവർ കൊണ്ടുവന്നേക്കണേ. അവർ പറയുന്നത് ഇത്രേ ഉള്ളൂ, നമ്മുടെ നമുക്ക് പണ്ടൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഇത്രത്തോളം മാച്ചസ് കളിച്ച് നമുക്ക് റിവാർഡും കാര്യങ്ങളും കിട്ടും, പിന്നെ മൈലിസ്റ്റോൺ എത്തിക്കഴിഞ്ഞാൽ ഇത്ര റിവാർഡ് കിട്ടും. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാമ്പയിനാണ് അവരിപ്പോൾ കൊണ്ടുവന്നേക്കണത്. അത് ഇന്ന് മെയിനിന് ശേഷം അവർ കൊണ്ടുവന്ന ഒരു ക്യാമ്പയിനും കാര്യങ്ങളൊക്കെയാണ്. അത് പറയാനാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട് മാച്ച് 100,000 ഫ്രണ്ട് മാച്ച്, നമ്മൾ എല്ലാവരും കൂടെ ഒരു 100,000 ഫ്രണ്ട് മാച്ച് കളിക്കുകയാണെങ്കിൽ 500 ഈ ഫുട്ബോൾ പോയിൻസാണ് എല്ലാവരും കിട്ടാൻ പോകണേ. അതുപോലെ തന്നെ 200,000 ആണി പിന്നെ 500 ഇട്ട്, 300,000 ആണി പിന്നെ 500, 400,000 ആണി പിന്നെ 500, 500,000 ആണി പിന്നെ 500. അങ്ങനെ മൊത്തം ഒരു 2,500 ഈ ഫുട്ബോൾ പോയിൻസ്, 500,000 ഫുട്ബോളുടെ ഫ്രണ്ട് മാച്ച് എല്ലാവരും കൂടെ കളിച്ച് തീർക്കുകയാണെങ്കിൽ കിട്ടുന്നതായിരിക്കും. ഒരുപാട് പേര് ഇപ്പോൾ തന്നെ ഒരുപാട് ഫ്രണ്ട്ലി മാച്ചുകളൊക്കെ കളിക്കുന്നുണ്ട്. നെക്സ്റ്റ് അതാണ് ഒരു ചലഞ്ചും കാര്യങ്ങളവർ തന്നേക്കണേ. നെക്സ്റ്റ് ചലഞ്ച് എന്ന് പറഞ്ഞാൽ റീട്വീറ്റാണ്. നമ്മൾ ലാസ്റ്റ് ബസ്സിൽ തന്നെ ചെയ്ത സംഭവത്തിലാണ്, നമ്മുടെ ട്വിറ്ററിൽ ഒരു പോസ്റ്റിംഗ് കാര്യങ്ങളിടും, അതിൽ എത്രത്തോളം റീട്വീറ്റും കാര്യങ്ങളും നമ്മൾ ചെയ്യണോ അതനുസരിച്ച് നമുക്ക് റിവാർഡും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. ഇപ്പം ആ നിലയിൽ നോക്കി ഇപ്പോൾ ഇവർ ഈ പറയുന്ന ഒരു റീട്വീറ്റ് അവിടെ ട്വിറ്ററിലൊക്കെ അവൾ കണ്ടില്ല. അപ്പോൾ ഫ്യൂച്ചർ ഇന്ന് നാളെങ്കിലായിട്ട് അവർ ആഡ് ചെയ്യുമായിരിക്കും. മറ്റുള്ളവർക്ക് അതിലേക്ക് റീട്വീറ്റ് ചെയ്യാൻ നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ 50,000 റീട്വീറ്റ് ആവുകയാണെങ്കിൽ നമ്മുടെ റിവാർഡ് ഇൻറ്റു 2 ആവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10,000 റീട്വീറ്റിന് 1.3 ഇൻറ്റു ആവും, 30,000 റിവാർഡ് റീട്വീറ്റിന് 1.5 വെച്ച് ഇൻറ്റു ആവും റിവാർഡ്. അപ്പോൾ മൊത്തം 50,000 റീട്വീറ്റ് അടിക്കുകയാണെങ്കിൽ ഇൻറ്റു 2 റിവാർഡായി കിട്ടാൻ പോകണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2,500 × 2 5,000 ഫുട്ബോൾ പോയിൻറ്റ്സ് നമുക്ക് മൊത്തം ഈ രണ്ട് ചലഞ്ചിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. ശരിക്കും പറഞ്ഞാൽ അത്രേ ഉള്ളൂ, എല്ലാവരും കൂടെ 500,000 നമ്മുടെ ഫ്രണ്ട്ലി മാച്ചും കാണാൻ കളിക്കുക, 50,000 റിട്ടിറ്റും കാണാൻ ആ പോസ്റ്റിൽ ഇടുക, അങ്ങനെയാണെങ്കിൽ മൊത്തം 5,000 ഫുട്ബോൾ പോയിൻറ്റ് കിട്ടും. ഇതിനകത്ത് എത്രത്തോളം കുറയണം അതനുസരിച്ച് റിവാർഡ് കുറയും. വെച്ചാൽ 4,000 × 3,000 ആയിട്ട് കുറയാം ഈ ഒരു മത്സരവും കാര്യങ്ങളും നമ്മൾ എത്തിയില്ലെങ്കിൽ. അപ്പോൾ അതാണ് റിവാർഡ്. അപ്പോൾ എന്നോട് ഇപ്പോൾ പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഇവർ ചുമ്മാ കുറേ ഫുട്ബോൾ പോയിൻസും കാണാൻ നമുക്ക് തന്നുണ്ട്. പക്ഷേ അവരെ ഇട്ടുവെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഷോപ്പിൽ കൊണ്ട് എക്സ്ചേഞ്ച് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്തിന് എക്സ്ചേഞ്ച് ചെയ്യാനാണ്? ഇത്രയും പോയിൻസും കാണാൻ തന്നെയുണ്ട്, അത് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് ലെജൻഡറി പ്ലേസ് ഒന്നും അതിൽ ആഡായിട്ടില്ല. അവർ ആഡ് ആകുമ്പോൾ അതിൻ്റെ വാല്യൂകളൊക്കെ വരാൻ വേണം. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് എടുത്ത് സ്റ്റോർ ചെയ്ത് സേവ് ചെയ്ത് വെക്കാമെന്ന് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടുള്ള യൂസ്. അല്ലാണ്ട് വേറെ പ്ലേസൊന്നും അതിൽ ആഡാക്കാണ്ട് തന്നിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല. പ്ലേസ് ആഡാവണം അതിനെന്തെങ്കിലും നല്ല യൂസും കാര്യങ്ങളൊക്കെ വന്നെങ്കിൽ. നെക്സ്റ്റ് പറയാമെന്ന് പറഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് വീക്ക് വന്നൊരു ക്യാമ്പയിനാണ്, പലരും കണ്ടിട്ടുണ്ടാവും, കാണാത്തവരുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ കൺട്രോളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഈ ഫുട്ബോളിൻ്റെ ഹോം പേജൊക്കെ എടുത്തൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അതിൻ്റെ ഒരു ക്യാമ്പയിനും കാര്യങ്ങളും വന്നിട്ടുണ്ട്. നമ്മുടെ എന്തൊക്കെ കൺട്രോളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് അവരൊരു വെബ്സൈറ്റിൽ ഇട്ടിട്ടുണ്ട് അവരുടെ. അപ്പോൾ നമ്മുടെ ആ ഒരു മെനുവിൽ നിൽക്കി നമ്മൾ ആ വെബ്സൈറ്റ് ആക്സസ് ചെയ്യുകയാണെങ്കിൽ ബാക്ക് അടിച്ച് കഴിയുമ്പോൾ നമുക്കൊരു 3 10,000 നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാം കാര്യങ്ങളൊക്കെ കിട്ടില്ല. ട്രെയിനിങ് പ്രോഗ്രാം ഒരു 3.5 കിട്ടും 10,000. അപ്പോൾ അത് നമ്മുടെ അടുത്ത മാസം വരെ ഉണ്ടായ സമയം. അപ്പോൾ അത് ആരും ചെയ്യാത്തവരുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യുക, വെബ്സൈറ്റിൽ പോകുക, ബാക്ക് അടിക്കുക, നിങ്ങൾക്ക് ആ റിവാർഡിങ്ങുകളൊക്കെ ക്ലെയിം ചെയ്യാവുന്നതാണ്.
വീഡിയോ അങ്ങോട്ടാണ് നമ്മുടെ ഇന്നത്തെ മെയിനൻസിന് ശേഷം കുറെ കാലൊക്കെ സസ്പെൻഡ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതിന് ഇഷ്യൂ ആളവർ എന്താന്ന് പറഞ്ഞിട്ടില്ല. പെട്ടെന്ന് ഉണ്ടായെന്നൊരു കാരണം മൂലം കളഞ്ഞെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി വരോ ഇല്ലെന്നും ഒരു ഇട്ടിട്ടില്ല. ഇപ്പം നിലവിൽ ഗെയിമിനകത്തൊന്നും ഇല്ല, കാലിയെ കിടക്കുകയാണ്. അപ്പം നമുക്കിപ്പോൾ ഇയാളെ ഒരു ആ ഒരു ക്യാമ്പയിൻ നോക്കി നമുക്ക് ഫ്രണ്ട് മാച്ച് കളിക്കുക, അത്യാവശ്യം ആ ഒരു ഡേറ്റ് ആകുമ്പോൾ റിവാർഡ് കിട്ടും. റിവാർഡ് കിട്ടുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ 11-ാം തീയതി എങ്ങനെയാണ് നമ്മുടെ ഓഗസ്റ്റ് 11-ാം തീയതി മെയിനൻസിന് ശേഷം എന്തോ റിവാർഡും കാലം കിട്ടും. നമ്മൾ ഒപ്പീൻസ് ഒക്കെ പറയാം, ആവശ്യമുള്ള കുറച്ച് കാലൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് അവരതിൽ നിന്ന്. ഒപ്പീൻസൊക്കെ പറയാം, കൊടുത്തൂടെ കാണാം പോക്കി.